ഹായ്, നമുക്ക് ഇനി കെമിസ്ട്രി പ്രാക്ടിക്കൽ പഠിച്ചു തുടങ്ങാം. സോ കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് സോൾട്ട് അനാലിസിസ്. ഒരു സോൾട്ട് എന്ന് പറയുമ്പോൾ ഒരു ആനയോണും കാറ്റയോണും ചേർന്നതാണ് ഒരു സോൾട്ട് എന്ന് പറയുന്നത്. സോൾട്ട് അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ ആദ്യം ആനയോൺ ആരെന്ന് കണ്ടുപിടിക്കും, കാറ്റയോൺ ആരെന്ന് കണ്ടുപിടിക്കും, എന്നിട്ട് സോൾട്ട് ഏതെന്ന് കണ്ടുപിടിക്കും. സോൾട്ട് ഏതെന്ന് കണ്ടുപിടിക്കണ്ട, കാറ്റയോണും ആനയോണും കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും അത് ഏത് സോൾട്ട് ആണ്. കാറ്റയോണിന്റെ ആനയോണിന്റെ പേര് അങ്ങ് ചേർത്ത് പറഞ്ഞാൽ മതി. ഉദാഹരണത്തിന് നമുക്ക് ആനയോൺ കാർബണേറ്റ് എന്ന് കിട്ടുന്നു, കാറ്റയോൺ കാൽഷ്യം എന്ന് കിട്ടിക്കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ് നമ്മുടെ സോൾട്ട് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ സോൾട്ട് അനാലിസിസ് ചെയ്യുന്നത്. അപ്പൊ അതിലാദ്യം രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ റിയാക്ഷൻസ് ചെയ്യുക. ആദ്യത്തേത് പ്രിലിമിനറി അനാലിസിസ് ആണ്, അതായത് ജസ്റ്റ് ഒന്ന് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്, ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മളത് കൺഫേം ചെയ്യാണ്, ഉറപ്പിക്കുകയാണ് അത് അങ്ങനെയാണ് എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ്, അത് അത് തന്നെയാണെന്ന് ഒരിക്കൽ കൂടി ചെയ്ത് ഉറപ്പിക്കുന്നത്. സോ ആദ്യത്തെ ആനയോൺ ടെസ്റ്റ് ആണ് നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ട് നാല് ആനയോൺ ടെസ്റ്റ് ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മിക്ക സ്കൂളുകളിലും പറഞ്ഞിരിക്കുന്നത്. ആ നാല് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റുകളാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതുകൂടി ചേർത്ത് വേണം പഠിക്കാൻ. ഞാനിപ്പോൾ പ്രധാനമായിട്ടും എല്ലാവരും പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് നോക്കിയപ്പോൾ പ്രധാനമായിട്ടും നാലെണ്ണമാണ് വന്നിരിക്കുന്നത്. ആ നാലെണ്ണം ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് നമ്മുടെ കാർബണേറ്റിനുള്ള. അപ്പൊ ഞാൻ ടെസ്റ്റ് എങ്ങനെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. എഴുതുന്നത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ പഠിക്കുന്നത് എങ്ങനെ? അപ്പൊ നമ്മൾ എങ്ങനെ പഠിക്കാം? ആദ്യം സോൾട്ടും ഡൈലൂട്ട് എച്ച് സി എല്ലും കൂടി റിയാക്ട് ചെയ്യിപ്പിക്കും. സോൾട്ടും ഡൈലൂട്ട് എച്ച് സി എല്ലും. അപ്പൊ ബ്രിസ്ക് എഫർവെസൻസ് കിട്ടുകയാണെങ്കിൽ, നമ്മൾ സോഡ പൊട്ടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കുമിള വരുന്നില്ലേ, അതേപോലെ. സോ ബ്രിസ്ക് എഫർവെസൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ദാറ്റ് ഷോസ് ദി പ്രസൻസ് ഓഫ് കാർബണേറ്റ്. അതിനകത്ത് കാർബണേറ്റ് പ്രസന്റ് ആണ്. സോൾട്ട് എടുക്കുക, ഡൈലൂട്ട് എച്ച് സി എൽ ആഡ് ചെയ്യുക. അപ്പൊ ബ്രിസ്ക് എഫർവെസൻസ് വരുന്നുണ്ടോ നോക്കുക, പ്രസൻസ് ഓഫ് കാർബണേറ്റ്. ഇല്ലെങ്കിലോ ആബ്സെൻസ് ഓഫ് കാർബണേറ്റ്. ക്ലിയർ ആണല്ലോ ഇത്. അതിൽ നമ്മൾ പക്ഷെ ചെയ്യുമ്പോൾ തിരിച്ചാണ്, ആസിഡ് എടുത്തിട്ട് അതിലേക്കാണ് സോൾട്ട് ഇടുന്നതെങ്കിൽ ബ്രിസ്ക് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് സോൾട്ട് എടുക്കുക, ഡൈലൂട്ട് എച്ച് സി എൽ ആഡ് ചെയ്യുക, നന്നായിട്ട് റബ്ബ് ചെയ്യുക. അങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് വിനാഗിരിയുടെ സ്മെല്ല്, ഒരു പുളിച്ച സ്മെല്ല് അത് വരുന്നുണ്ടെങ്കിൽ അസറ്റേറ്റ് ആണെന്ന് ഉറപ്പിക്കാം. വരുന്നില്ലെങ്കിലോ അസറ്റേറ്റ് അല്ല. ഓൾറെഡി അസറ്റിക് ആസിഡിന്റെ ഒരു പുളിച്ച സ്മെല്ലാണ്, അസറ്റിക് ആസിഡ് ആണല്ലോ വിനാഗിരി എന്ന് പറയുന്നത്. അല്ല, അതിൽ ആബ്സെൻസ് ആണെങ്കിൽ അടുത്തതിലേക്ക് നമ്മൾ പോകും. ദാറ്റ് ഈസ് സോൾട്ട് എടുക്കുക, കോൺസെൻട്രേറ്റഡ് എച്ച് സി എൽ. കോൺസെൻട്രേറ്റഡ് ആണ്, പുള്ളിക്കാരൻ അപകടകാരിയാണ്, അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ ചെയ്യുക. കോൺസെൻട്രേറ്റഡ് എച്ച് ടു എസ് എഫ് ഓർ അതിലേക്ക് പതുക്കെ ഒന്ന് ആഡ് ചെയ്യുക. അതിൽ ആഡ് ചെയ്തതിന് ശേഷം അപ്പൊ അതിൽ നിന്ന് കളർലെസ് ഗ്യാസ് വരും. അതൊക്കെ കളർലെസ് ആണെങ്കിൽ പിന്നെ നമുക്ക് കാണാൻ പറ്റൂ ഇല്ല. അപ്പൊ അത് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ മുഖ്യ ഗ്ലാസ് റോഡ് അതിൽ കാണിക്കുക. അപ്പൊ വെള്ളപ്പുക, വൈറ്റ് ഡെൻസ് ഫ്യൂംസ് ഇങ്ങനെ വരുന്നത് കാണാം. അത് വന്നാൽ അവിടെ ക്ലോറൈഡ് ഉണ്ട് എന്നാണ് അർത്ഥം. വന്നില്ലെങ്കിലോ ക്ലോറൈഡ് ഇല്ല. ഇവിടെ കുട്ടികൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം, കോൺസെൻട്രേറ്റഡ് എച്ച് ടു എസ് എഫ് ഓർ ഒക്കെ ആഡ് ചെയ്തിട്ട് അമോണിയം ഹൈഡ്രോക്സൈഡും തപ്പി നടക്കും, ഗ്ലാസ് റോഡും തപ്പി നടക്കും. അപ്പോഴേക്ക് ഈ കളർലെസ് ഗ്യാസ് ഒക്കെ അതിന്റെ പാട്ടിന് ഉപയോഗിക്കണം. അപ്പോ ഈ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ തൊട്ടടുത്ത് എടുത്ത് വെച്ച് ഗ്ലാസ് റോഡ് ഇട്ട് അങ്ങ് വെച്ചിരിക്കുക. എന്നിട്ട് ഇത് കോൺസെൻട്രേറ്റഡ് എച്ച് ടു എസ് എഫ് ഒഴിക്കുക. അതിന് ശേഷം ഗ്ലാസ് റോഡ് ഉടനെ തന്നെ ഇങ്ങനെ മൗത്തിലോട്ട് കാണിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഇറക്കി ആ ടെസ്റ്റ് ട്യൂബിന് ഉള്ളിലോട്ട് കുറച്ച് ഇറക്കി കാണിച്ചാലും മതി. അപ്പോ ക്ലോറൈഡ് ഉണ്ടെങ്കിൽ വൈറ്റ് ഫ്യൂംസ് വരുന്നത് അപ്പൊ തന്നെ കാണാൻ പറ്റും. അതും കിട്ടിയില്ലെങ്കിൽ നമ്മൾ നാലാമത്തെ ടെസ്റ്റിലേക്ക് പോകും. അതിനു വേണ്ടിയിട്ട് സോൾട്ട് എടുത്ത് അതിലേക്ക് കുറച്ച് സൾഫ്യൂരിക് ആസിഡ് അവിടെയും കോൺസെൻട്രേറ്റഡ് തന്നെ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് പേപ്പർ ബോൾ ആഡ് ചെയ്യും. പേപ്പർ ബോൾ ആഡ് ചെയ്ത് നമ്മൾ ബോയിൽ ചെയ്യും. അങ്ങനെ ബോയിൽ ചെയ്യുമ്പോൾ ഈ പേപ്പർ ബോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ആ പേപ്പർ ബോളിൽ കാർബൺ പ്രിന്റ് വേണം. അപ്പോൾ ഈ പേപ്പർ ബോൾ വെറുതെ ബ്ലാങ്ക് പേപ്പർ അല്ല, കാർബൺ പ്രിന്റ്. അപ്പൊ ന്യൂസ് പേപ്പർ ഉരുട്ടി അതിൽ നല്ല കാർബൺ അച്ചടിയുള്ള കാർബൺ ഉള്ള ആ പേപ്പർ ഇങ്ങനെ ചുരുട്ടി അതിലേക്ക് ഇടുക. കുറേ വലിയ ബോളൊന്നും എടുക്കരുത്, ചെറിയൊരു ബോൾ മതി. അപ്പൊ നമുക്ക് കാണാം അതിൽ നിന്ന് ബ്രൗൺ ഗ്യാസ് ഇങ്ങനെ, ബ്രൗൺ ഫ്യൂംസ് പോലെ ഗ്യാസ് ഇങ്ങനെ വരുന്ന കാണാം. എങ്കിൽ ഉറപ്പിച്ചോൾ അവിടെ നൈട്രേറ്റ് പ്രസന്റ് ആണ്. എന്ത് എളുപ്പം പഠിക്കാൻ! ആദ്യം ഡൈലൂട്ട് എച്ച് സി എല്, അടുത്ത് ഡൈലൂട്ട് എച്ച് സി എല്, അടുത്തത് കോൺസെൻട്രേറ്റഡ് എച്ച് എസ് ഫോർ, അടുത്തത് കോൺസെൻട്രേറ്റഡ് എച്ച് എസ് ഫോർ. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്? ആദ്യം ഡൈലൂട്ട് എച്ച് സി എല്, അടുത്ത് ഡൈലൂട്ട് എച്ച് ടു എസ് എഫ് ഫോർ, അടുത്ത് കോൺസെൻട്രേറ്റഡ് എച്ച് ടു എസ് എഫ് ഫോർ, വീണ്ടും കോൺസെൻട്രേറ്റഡ് എച്ച് ടു എസ് എഫ് ഫോർ. ആദ്യത്തേല് ഡൈലൂട്ട് എച്ച് സി എൽ ആഡ് ചെയ്തപ്പോൾ ബ്രിസ്ക് എഫർവെസൻസ് ഉണ്ടെങ്കിൽ അത് കാർബണേറ്റ്. അടുത്തത് ഡൈലൂട്ട് എച്ച് എസ് ഫോർ ആഡ് ചെയ്ത് റബ്ബ് ചെയ്ത് വിനാഗിരിയുടെ സ്മെല്ല് വന്നാൽ അസറ്റേറ്റ്. അടുത്തത് കോൺസെൻട്രേറ്റഡ് എച്ച് ടു എസ് എഫ് ഫോർ ആഡ് ചെയ്തു, എന്നിട്ട് അമോണിയം ഹൈഡ്രോക്സൈഡിൽ മുക്കി വെച്ച ഗ്ലാസ് റോഡ് കാണിച്ച് വൈറ്റ് ഫ്യൂംസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലോറൈഡ്. അടുത്ത് കോൺസെൻട്രേറ്റഡ് എച്ച് ടു എസ് എഫ് ഫോർ ആഡ് ചെയ്തിട്ട് പേപ്പർ ബോൾ ഇട്ടിട്ട് തിളപ്പിച്ചപ്പോ, ബോയിൽ ചെയ്യിപ്പിച്ചപ്പോ നമുക്ക് ബ്രൗൺ ഗ്യാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നൈട്രേറ്റ്. സംഭവം പഠിച്ചു തീർന്നു, ഇത്രയുള്ള പരിപാടി. ഇനി നമുക്ക്
ഓരോന്ന് പഠിക്കുമ്പോൾ, അതായത് ഓരോ ടെസ്റ്റ് പഠിക്കുമ്പോൾ അതിനോടൊപ്പം കൺഫർമേറ്ററി പഠിക്കാം. അപ്പോൾ കൺഫർമേറ്ററി പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് എളുപ്പം വരും. സോ നമുക്ക് ആദ്യം എന്റെ ഞാനിപ്പോ ഇവിടെ ഒരു സോൾട്ട്, ഇതാ ഒരു സോൾട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഈ സോൾട്ട് ഏതെന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. തുടങ്ങാം നമുക്ക്. അപ്പൊ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. അപ്പൊ ഇത് കാണാതെ പഠിച്ചെടുത്തല്ലോ, കാണാതെ പഠിച്ചേ ചെയ്യാവൂ കേട്ടോ. സോ ഇത് കാണാതെ പഠിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ഡൈലൂട്ട് എച്ച് സി എൽ ആഡ് ചെയ്ത് സോൾട്ട് അതിലേക്ക് ആഡ് ചെയ്യണം. സോ നോക്കിക്കോളൂ, എന്റെ കയ്യിൽ ഞാൻ ഡൈലൂട്ട് എച്ച് സി എൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഡൈലൂട്ട് എച്ച് സി എൽ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. സോ ഈ ഡൈലൂട്ട് എച്ച് സി എൽ ഞാൻ ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, കുറച്ച് ഡൈലൂട്ട് എച്ച് സി എൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇനി സോൾട്ട് ആഡ് ചെയ്യണം. ഓക്കെ, കുറച്ച് സോൾട്ട് അതിലേക്ക് ഡയറക്റ്റ് ഞാൻ ആഡ് ചെയ്യണം. കാണുന്നുണ്ടല്ലോ നിങ്ങൾ, ഇപ്പൊ ബ്രിസ്ക് വരുന്നുണ്ടോ എന്നതാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. കാണുന്നുണ്ടല്ലോ ബ്രിസ്ക് വരുന്നത്, നിങ്ങൾ കാണാമല്ലോ അല്ലെ. അതിൽ നിന്ന് പുക പോലെ, അതായത് കുമ്പിള പോലെ അതിങ്ങനെ വരുന്നുണ്ട്. ഏ ബ്രിസ്ക് നന്നായിട്ട് വരുന്നുണ്ട്, ഇഷ്ടം പോലെ ബ്രിസ്ക് വരുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം നമുക്ക്. ഇതാ നല്ല ബ്രിസ്ക്, ബ്രിസ്ക് എഫ്ലോറസൻസ് വരുന്നത് കാണാം അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ആനിയോൺ ഏതാണെന്ന് ഉറപ്പിക്കാം. ഈ വരുന്ന ആനിയോൺ അത് വൈറ്റ് ഫ്യൂംസ് അല്ല, അത് വെള്ള ബ്രിസ്ക് ആണ് കേട്ടോ ആ വരുന്നത്. സോ ആ വരുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ദാറ്റ് ഈസ് ആക്ടോ പതഞ്ഞൊക്കെ വരുന്നുണ്ടോ. യെസ് 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 യെസ്, ഇത് തന്നെ സത്യം. അപ്പൊ ബ്രിസ്ക് കിട്ടിയിട്ടുണ്ട്, ബ്രിസ്ക് കിട്ടിയിട്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ദാറ്റ് ഈസ് കാർബണേറ്റ്. അപ്പൊ കാർബണേറ്റാ പുള്ളിക്കാരൻ. അപ്പൊ കാർബണേറ്റ് എന്ന് മനസ്സിലായി. അപ്പൊ കാർബണേറ്റ് ആണെങ്കിൽ ഉടനെ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ കൺഫേം ചെയ്യണം. അപ്പൊ നമുക്ക് കാർബണേറ്റിന്റെ കൺഫേമേറ്റ് ടെസ്റ്റ് കൂടി പഠിക്കാം. റെഡി? കാർബണേറ്റിന് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്സ് സോൾട്ട് വിത്ത് ബാരിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അപ്പൊ കാർബണേറ്റിന്റെ കൺഫോമേറ്ററി ആണേ പഠിക്കാൻ പോകുന്നത്. കൺഫോമേറ്ററി ടെസ്റ്റ് എന്ന ഹെഡിങ് എഴുതിയിട്ട് നമ്മൾ എഴുതും മിക്സ് സോൾട്ട് വിത്ത് ബാരിയം ക്ലോറൈഡ്. അപ്പൊ നമുക്ക് എന്തോ കിട്ടും, അപ്പൊ നമുക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടണം. എന്ത് കിട്ടണം? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എങ്കിൽ പ്രസൻസ് ഓഫ് കാർബണേറ്റ് ഈസ് കൺഫേംഡ്. ഉറപ്പിച്ചു നമ്മൾ അത് എന്ത് തന്നെയാണ്, കാർബണേറ്റ് തന്നെയാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്യാം അത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ബാരിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുക. സോ എന്റെ ഞാൻ ഓൾറെഡി ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ബാരിയം ക്ലോറൈഡ് സൊല്യൂഷൻ. സോ ബാരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഞാൻ കുറച്ച് എടുക്കുന്നു. ദാ ബാരിയം ക്ലോറൈഡ് സൊല്യൂഷൻ, അതിലേക്ക് ഞാൻ കുറച്ച് കാർബണേറ്റ് സോൾട്ടിനെ ഞാൻ സൊല്യൂഷൻ ആക്കി വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടോ എന്നാണ് എനിക്ക് ചെക്ക് ചെയ്യാനുള്ളത്. യെസ്, ഐ ഗോട്ട് എ വൈറ്റ് പ്രസിപ്പിറ്റേഷൻ. അപ്പൊ വൈറ്റ് പ്രസിപ്പിറ്റേഷൻ എനിക്ക് കിട്ടിയ സ്ഥിതിക്ക് ഉറപ്പിക്കാം ഇതെന്താണ്, ഇറ്റ് ഈസ് കാർബണേറ്റ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ കാർബണേറ്റ് ആണെന്ന് ഞാൻ ഉറപ്പിച്ചു, എനിക്ക് ഇനി ഒരു ഡൗട്ടും ഇല്ല, ഇത് കാർബണേറ്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പരീക്ഷയ്ക്ക് എഴുതേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ എഴുതിയിരുന്നില്ലേ നാലെണ്ണം പ്രിലിമിനറി, ആ നാലെണ്ണം ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് നാലെണ്ണം എഴുതണം. അതിൽ ആദ്യത്തിന്റെ അവിടെ എന്തെഴുതും, പ്രസൻസ് ഓഫ് കാർബണേറ്റ് എന്നെഴുതും. അടുത്തതിലെല്ലാം ആബ്സെൻസ് ഓഫ് അസറ്റേറ്റ്, ആബ്സെൻസ് ഓഫ് ക്ലോറൈഡ്, ആബ്സെൻസ് ഓഫ് നൈട്രേറ്റ്. എന്നിട്ട് ഹെഡിങ് എന്ത് കൊടുക്കും, കൺഫോമേറ്ററി ടെസ്റ്റ് ഓഫ് കാർബണേറ്റ് എന്ന് കൊടുക്കും. എന്നിട്ട് കാർബണേറ്റ് കൺഫോമേറ്ററി ടെസ്റ്റ് എഴുതിയിട്ട് പ്രസൻസ് ഓഫ് കാർബണേറ്റ് ഈസ് കൺഫേംഡ്. എന്നിട്ട് ലാസ്റ്റ് അവിടെ എഴുതാം നിങ്ങൾക്ക്, സോ ദ ഗിവൺ സോൾട്ട് കണ്ടെയ്ൻ കാർബണേറ്റ് ആസ് ആനയോൺ കംപ്ലീറ്റഡ്. അപ്പൊ ആനയോൺ കംപ്ലീറ്റ് ആയി. ഓക്കെ ശരി. അപ്പൊ ആനയോണിന്റെ ഒരു ഒരു ആനയോണാണ് നമ്മളിപ്പോ പഠിച്ചത്. നമുക്ക് ഒരു ആനയോൺ കൂടി പഠിക്കാം. നമുക്ക് വേറൊരു സോൾട്ട് എടുക്കാം, അസറ്റേറ്റ് ഉള്ള ഒരു സോൾട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പൊ അസറ്റേറ്റിന്റെയും കൂടി മനസ്സിലാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അസറ്റേറ്റ് ആണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ടല്ലേ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ അത് അസറ്റേറ്റ് ആണോ എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം കുറച്ച് സോൾട്ട് സൊല്യൂഷൻ എടുക്കും അല്ലെ. കുറച്ച് ആദ്യത്തെ ടെസ്റ്റ് എന്താ, ഡൈലൂട്ട് എച്ച് സി എൽ എടുക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഡൈലൂട്ട് എച്ച് സി എൽ ആദ്യം എടുക്കുക. ഡൈലൂട്ട് എച്ച് സി എൽ എടുത്തു. ഓക്കെ, ഡൈലൂട്ട് എച്ച് സി എൽ എടുത്തു. അതിലേക്ക് ഞാൻ അസറ്റിക് ആസിഡ്, ഞാൻ ഈ അസറ്റേറ്റിന്റെ ഒരു സോൾട്ട് ആണ് എടുക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ അറിയാന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. അപ്പൊ സോൾട്ട് ഡയറക്റ്റ് സോൾട്ട് എന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ആ സോൾട്ട് ഞാനിപ്പോ സൊല്യൂഷൻ ആക്കി വെച്ചിരിക്കുകയാണ്. ആ സോൾട്ട് സൊല്യൂഷൻ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. സോൾട്ട് സൊല്യൂഷൻ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. വല്ല ബ്രിസ്കും വന്നോ? ഒരു ബ്രിസ്കും അവിടെ വന്നിട്ടില്ല കണ്ടോ, ഒരു ബ്രിസ്കും ഇല്ല, ഡയറക്റ്റ് അതുപോലെ തന്നെ ഇരിക്കുന്നു. ദേർ ഇസ് നോ ബ്രിസ്ക്. അപ്പൊ ബ്രിസ്ക് ഒന്നും ഫോം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതെന്തല്ല, ഇത് ഉറപ്പായിട്ടും
കാർബണേറ്റ് അല്ല. സോ കാർബണേറ്റ് അല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. കാർബണേറ്റ് അല്ല, ഈ തന്നിരിക്കുന്നത് കാർബണേറ്റ് അല്ല. കാർബണേറ്റ് അല്ല എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് രണ്ടാമത്തെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റിലേക്ക് പോകാം. അതിന് ഡൈലൂട്ട് H2SO4 വേണം അല്ലെ. സോ ഞാൻ ഒരു വാച്ച് ഗ്ലാസ്സിലാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ തന്നെ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു വാച്ച് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. സോ ഒരു വാച്ച് ഗ്ലാസ് എടുക്കുക, അതിലേക്ക് ഡൈലൂട്ട് H2SO4, ഡൈലൂട്ട് H2SO4. സോ ദാ ഡൈലൂട്ട് H2SO4, ഓക്കെ, ഡൈലൂട്ട് H2SO4 കുറച്ചെടുത്തു. കുറച്ച് ഡൈലൂട്ട് H2SO4 ദാ കാണുന്നുണ്ടല്ലോ അല്ലെ, കുറച്ച് ഡൈലൂട്ട് H2SO4 എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സോൾട്ട്, എനിക്ക് അത് ഞാൻ ഓൾറെഡി സൊല്യൂഷൻ ആക്കി വെച്ചിട്ടുണ്ട്. സോ അതിലേക്ക് ഞാൻ കുറച്ച് സോൾട്ട് അതിലേക്ക് ആഡ് ചെയ്യാണ്, ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം, റബ് ചെയ്യാം. ഓക്കെ, റബ് ചെയ്തിട്ട് ഉണപ്പിച്ച് നോക്കുക. നല്ലൊരു പുളിച്ച സ്മെല്ല് വരുന്നുണ്ട്. അപ്പോ നമുക്ക് ഉറപ്പിക്കാം ഇത് അസറ്റേറ്റ് ആണ്, വിനാഗിരിയുടെ സ്മെല്ല് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോ ഇത് അസറ്റേറ്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഐഡന്റിഫൈ ചെയ്തു. ഇനി നമുക്ക് അതിനെ കൺഫേം ചെയ്യണം, ആണെന്നുള്ള കാര്യം കൺഫേം ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ അസറ്റേറ്റിന്റെ കൺഫേമേറ്റ് ടെസ്റ്റ് പഠിച്ചിട്ടില്ല, പഠിക്കാം നമുക്ക്. കാർബണേറ്റിന്റെ പഠിച്ചില്ലേ, ഒന്ന് കാണാതെ പറയാമോ? കാർബണേറ്റിന്റെ യെസ് ബാരിയം ക്ലോറൈഡ് ആഡ് ചെയ്തപ്പോ വൈറ്റ് പ്രസിപ്പിറ്റേഷൻ കൺഫേം ചെയ്തു. ശരി, എങ്കിൽ നമുക്ക് ഇനി അസറ്റേറ്റിന്റെ പഠിക്കാം. അസറ്റേറ്റിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ അസറ്റേറ്റിനെ, നമ്മൾ ഈ സോൾട്ടിനെ, ഇറ്റ് ഈസ് ആഡഡ് വിത്ത് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് FeCl3. അപ്പൊ നമുക്ക് ഒരു റെഡ് വൈൻ കളർ, നല്ല ഡാർക്ക് റെഡ് കളർ നമുക്ക് അവിടെ കിട്ടും. അല്ലെങ്കിൽ ചില ടെക്സ്റ്റിൽ വൈൻ റെഡ് എന്ന് എഴുതിയിട്ടുണ്ട്, എല്ലാം ഒന്നും തന്നെ. ഡാർക്ക് റെഡ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. എങ്കിൽ പ്രസൻസ് ഓഫ് അസറ്റേറ്റ് is confirmed. Clear ആണല്ലോ, പ്രസൻസ് ഓഫ് കാർബണേറ്റ് ഈസ് കൺഫേംഡ്, അത് ഉറപ്പിക്കാം നമുക്ക്. നമുക്ക് ചെയ്ത് നോക്കാം അത്. അപ്പൊ കാണാതെ പഠിച്ചല്ലോ, സോൾട്ട് എടുക്കുക, അതിലേക്ക് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. ചിലപ്പോൾ അത് പൊടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്, ചിലപ്പോൾ സൊല്യൂഷൻ ആക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതിനെ നമ്മൾ സൊല്യൂഷൻ ആക്കിയിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു റെഡ് ബ്രൗൺ, നല്ല റെഡിഷ് കളറേഷൻ അവിടെ കിട്ടുന്നുണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് അസറ്റേറ്റ് ആണ്. അപ്പൊ നമുക്ക് ചെയ്യാം. സോ ഞാൻ സോൾട്ട് സൊല്യൂഷൻ ഇവിടെ എടുത്തിട്ടുണ്ട്, സോൾട്ട് സൊല്യൂഷൻ. അതിലേക്ക് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ഓൾറെഡി ഞാൻ സൊല്യൂഷൻ ആക്കി വെച്ചിട്ടുണ്ട്. സോ അതിലേക്ക് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. നോക്കിയേ, നല്ല റെഡ് കളറേഷൻ അല്ലെ, ഒരു തേയിലേക്ക് ഇട്ടതുപോലത്തെ റെഡിഷ് കളറേഷൻ കാണുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ റെഡ് കളറേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. റെഡ് കളറേഷൻ കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താ? ഇതിനകത്ത് ആരുണ്ട്? അസറ്റേറ്റ് ഉണ്ട്. അപ്പോ പ്രസൻസ് ഓഫ് അസറ്റേറ്റ് ഈസ് കൺഫേംഡ്, ഉറപ്പിച്ചു നമ്മൾ. ക്ലിയർ ആണല്ലോ. അപ്പോ നമ്മള് രണ്ട് ആനിയോൺ ആണ് ഇപ്പൊ ചെയ്ത് പഠിച്ചത്. ഒന്നാമത്തത് കാർബണേറ്റ്, രണ്ടാമത്തത് അസറ്റേറ്റ്. ക്ലോറൈഡും നൈട്രേറ്റും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് വേഗം കാണാതെ പറഞ്ഞു നോക്കാം, എന്നോടൊപ്പം പറയണേ. ആദ്യം നമ്മൾ ചെയ്തത് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്. അതെങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ആദ്യം ഡൈലൂട്ട് HCl, കോൺസെൻട്രേറ്റ് ഡൈലൂട്ട് H2SO4, കോൺസെൻട്രേറ്റഡ് H2SO4, കോൺസെൻട്രേറ്റഡ് H2SO4, മറന്നിട്ടില്ലല്ലോ. ഇനി നമുക്ക് പറഞ്ഞു നോക്കാം. ആദ്യം സോൾട്ടും ഡൈലൂട്ട് HCl കൂടി ആഡ് ചെയ്യുമ്പോൾ ബ്രിസ്ക് എഫർവെസൻസ് വന്നോ നോക്കി. വന്നാൽ കാർബണേറ്റ്, വന്നില്ലെങ്കിൽ അടുത്തേക്ക് പോകും. അടുത്ത് നമ്മൾ എന്താ ചെയ്ത്? ഡൈലൂട്ട് H2SO4 ആഡ് ചെയ്ത് നന്നായിട്ട് റബ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? വിനാഗിരിയുടെ സ്മെല്ല് കിട്ടി. കിട്ടിയാൽ അസറ്റേറ്റ്, ഇല്ലെങ്കിൽ അടുത്തേക്ക് പോകും. അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യും. അപ്പൊ കളർലെസ് ഗ്യാസ് വരും. നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡിൽ മുക്കിയ ഗ്ലാസ് റോഡ് കാണിക്കുമ്പോൾ വൈറ്റ് ഫ്യൂംസ് വരും. വന്നാൽ ക്ലോറൈഡ്, ഇല്ലെങ്കിൽ ലാസ്റ്റ് ടെസ്റ്റ്. ലാസ്റ്റ് ടെസ്റ്റിൽ കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്ത് ഒരു പേപ്പർ ബോളോട് ചുരുട്ടിയിട്ടിട്ട് ബോയിൽ ചെയ്യും. ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ബ്രൗൺ കളേർഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം നൈട്രേറ്റ്. ഇനി നമ്മൾ പഠിച്ചത് ഏതാ? കൺഫോമേറ്ററി, കാർബണേറ്റിന്റെ കൺഫോമേറ്ററി. അവിടെ നമ്മൾ എന്താ ചെയ്തത്? ബാരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്തപ്പോ വൈറ്റ് പ്രസിപ്പിറ്റേഷൻ ഉണ്ടോ എന്ന് നോക്കി. ഉണ്ടെങ്കിൽ കാർബണേറ്റിന്റെ പ്രസൻസ് കൺഫേം ചെയ്തു. രണ്ടാമത് ആരുടെ കൺഫോമേറ്ററി പഠിച്ചു? അസറ്റേറ്റിന്റെ കൺഫോമേറ്ററി. അവിടെ എന്താ ചെയ്തത്? ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? നല്ല അടിപൊളി റെഡ് വൈൻ റെഡ് കളർ നമുക്ക് അവിടെ കിട്ടി. അല്ലെങ്കിൽ ബ്ലഡ് റെഡ് കളർ എന്നും പറയാറുണ്ട്, ബട്ട് വൈൻ റെഡ് ആണ് കുറച്ചുകൂടി ബെറ്റർ. അല്ലെങ്കിൽ ഡാർക്ക് റെഡ് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ അവിടെ എന്ത് ഉറപ്പിക്കാം നമുക്ക്? അസറ്റേറ്റിന്റെ പ്രസൻസ് ഉറപ്പിക്കാം. എളുപ്പമല്ലേ? അപ്പൊ ഇത്രയും പഠിച്ചെടുത്തില്ലേ? ഇനി രണ്ടെണ്ണത്തിന്റെ കൺഫോമേറ്ററി രണ്ട് ടെസ്റ്റ് കൂടി പഠിച്ച ആനിയോൺ ഫിനിഷ്. ഇതുപോലെ നമുക്ക് കാറ്റോണും പഠിക്കാം. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം എല്ലാ പ്രാക്ടിക്കൽസും വരുന്നുണ്ട് നിങ്ങൾക്ക്. രണ്ട് ഫിസിക്സ് പ്രാക്ടിക്കൽസ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ കെമിസ്ട്രിയും വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 28-ാം തീയതിയെക്കൂടി മാക്സിമം പ്രാക്ടിക്കൽസ് പഠിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളോടൊപ്പം ഞാനും എന്നും കൂടെ കാണും.